നമ്മുടെ വലിയ ദൂര പാടത്തിൻ്റെ കുറച്ചിപ്പുറത്ത് മാറിയാണ് നിൽക്കുന്നത്. പാലത്തിൽ കയറാനൊക്കെ നോക്കിയതാണ്, പക്ഷേ പാലത്തിൽ കയറാൻ സമ്മതിക്കുന്നില്ല. കാരണം പാലം ഏകദേശം ഒടിഞ്ഞ അവസ്ഥയിലാണ്, ഒരു കേട് വന്ന് വളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. തൊട്ടടുത്തുള്ള ആ കടപ്പുറ ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മിക്കവാറും ഉടനെ ഈ ഇങ്ങനെ പോകുകയാണെങ്കിൽ വളരെ താമസിയാത ഒരു ചരിത്ര സ്മാരകം നമുക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഈ പാലം ഏകദേശം നാശത്തിൻ്റെ വക്കീലെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആരെയും കൊണ്ട് കടത്തിവിടുന്നില്ല. നമ്മുടെ തിരുവനന്തപുരത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെ, തിരുവനന്തപുരത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന കുറേ ചിഹ്നങ്ങളുണ്ട്, കുറേ അടയാളങ്ങളുണ്ട്, കുറേ അടയാളപ്പെടുത്തലുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു അടയാളപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു അടയാളമാണ് നമ്മുടെ വലിയ തുറയുള്ള ഈ പാലം. 1956 ഈ പാലം നിർമ്മിച്ചത്. അതിന് മുന്നേ ഇവിടെ ഒരു ഇരുമ്പ് പാലം ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിരുന്നു, പക്ഷേ അത് നശിച്ചു പോയതിനെ തുടർന്നാണ് ഈ പാലം നിർമ്മിച്ചത്. 1955-56 കാലഘട്ടത്തിലാണ് ഈ പാലം നിർമ്മിച്ചത്. അതിനുശേഷം കുറേ കാലത്തിന് ശേഷം വീണ്ടും എന്തൊക്കെയോ കംപ്ലൈൻറ്റുകൾ വന്നു. 1975-76 കാലഘട്ടത്തിൽ വീണ്ടും അത് മെയിൻറ്റെയിൻ ചെയ്തു, വലിയ കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരിക്കുന്ന ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5-6-7 വർഷത്തിനിടയ്ക്കാണ് ഈ പാലത്തിൽ ഇത്രയും നാശം സംഭവിച്ചത്. കാരണം വെച്ചാൽ പാലത്തിൻ്റെ തൂണുകൾ പലതും നഷ്ടമായിട്ടുണ്ട്. കുറേ നടുവൊടിഞ്ഞൊരു രീതിയിൽ തന്നെയാണ് ഈ പാലം ഇപ്പോൾ നിൽക്കുന്നത്. ഇത് മെയിൻറ്റെൻസ് ചെയ്യുക അല്ലെങ്കിൽ ഇത് മെയിൻറ്റെൻസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക, ഇവിടെ കപ്പൽ വരികയും ചരക്ക് നീക്കം നടക്കണമെന്നൊക്കെ ഇവിടുത്തെ നാട്ടുകാർക്ക് അതിയായ ആഗ്രഹമുണ്ട്. അവർ നിരന്തരമായി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഗവൺമെൻറ് അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ പാലം പുനർനിർമ്മിച്ച് പഴയതുപോലെ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.